അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും വോയിസ് ഫ്രം മദീനയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കുക്കിംഗ് വീഡിയോ ആയിട്ടോ ഒരു വ്ളോഗായിട്ടോ ഒന്നുമല്ല വന്നിട്ടുള്ളത്. സൗദി അറേബ്യയിലുള്ളവർക്കെല്ലാവർക്കും ആവശ്യമുള്ളൊരു ഇമ്പോർട്ടൻ്റ് ഇൻഫർമേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. സൗദി അറേബ്യയിലോട്ട് വിസിറ്റ് വിസയിൽ വന്നവരൊക്കെ എങ്ങനെ അപ്ലൈ ചെയ്യണം വിസിറ്റ് വിസയ്ക്ക് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ വിസിറ്റ് വിസ എങ്ങനെ റിന്യൂ ചെയ്യണം, അതുപോലെ ഇൻഷുറൻസ് എങ്ങനെ ചെയ്യണം എന്നുള്ളതെല്ലാം ഞാൻ മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇടാം കേട്ടോ. മുന്നൊക്കെ സൗദി അറേബ്യയിൽ വിസിറ്റിംഗ് വിസയിൽ വന്നാൽ മാക്സിമം ഒരാൾക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കിങ്ഡത്തിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കാൻ പറ്റുന്നത് 6 മാസമായിരുന്നു. ഈ കൊറോണ വന്നത് പ്രമാണിച്ച്, ഫ്ലൈറ്റുകളൊന്നും ഇല്ലാത്തത് പ്രമാണിച്ച് അവർ അത് 9 മാസം അഥവാ 270 ഡേയ്സ് ആയിട്ട് കൂട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പുതുതായിട്ട് ന്യൂസ് വന്നത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ, അത് 270 ഡേയ്സിൽ നിന്നും നമ്മൾക്ക് 360 ഡേയ്സ് വരയ്ക്കും കൂട്ടാം എന്നുള്ളത് ആയി. അതായത് ഇനി 9 മാസം കഴിഞ്ഞു, ഇനി 3 മാസവും കൂടി കൂട്ടാം എന്നുള്ളതായി വിസിറ്റ് വിസൻ്റെ റിന്യൂവൽ. അപ്പോൾ അടുത്ത 3 മാസം എങ്ങനെ കൂട്ടാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഇതുവരയ്ക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആ ബെല്ലൈക്കണിൽ ഓൾ എന്നും കൂടി പ്രസ് ചെയ്യുക ബെല്ലൈക്കൺ അടിക്കുമ്പോൾ. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് വിഷയത്തിലോട്ട് വരാം. 9 മാസത്തിന് ശേഷം നിങ്ങൾ എപ്പോഴും റിന്യൂ ചെയ്യുന്നത് പോലെ വിസിറ്റ് വിസ റിന്യൂ ചെയ്യാൻ പോയാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മെസ്സേജാണ് കാണുക. ഇതാ ഇതുപോലെ, ദി വിസിറ്റ് വിസ കനോട്ട് ബി എക്സ്റ്റെൻഡഡ് ബിക്കോസ് ദി വിസ ഡ്യൂറേഷൻ ആഫ്റ്റർ എക്സ്റ്റെൻഷൻ വിൽ എക്സീഡഡ് എന്ന് കാണിക്കും. അപ്പോൾ ഇങ്ങനെ കാണിച്ചാൽ ഇത് നിങ്ങൾ പേയ്മെൻറ്റും ഇൻഷുറൻസ് തുകയും എല്ലാം അടച്ചതിന് ശേഷമായിരിക്കും ഇങ്ങനെ കാണിക്കുക. ഇങ്ങനെ കാണിക്കുകയാണെങ്കിൽ ഇത് നേരെ നോക്കിക്കോളൂ. ഇങ്ങനെ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ അപ്ഷറിൽ കയറുക. അപ്ഷറിൽ കയറുമ്പോൾ ഇതാ ഇതുപോലെയാണല്ലോ കറക്റ്റ് ഫസ്റ്റ് കിട്ടുക. അതിൽ ഫസ്റ്റ് കാണുന്ന സർവീസസ് എന്നത് പ്രസ് ചെയ്യുക. മൈ സർവീസസ്, ആ മൈ സർവീസസിൽ ഇത് കണ്ടില്ലേ കുറേ സംഭവങ്ങൾ കാണും. ഇതിൽ ജനറൽ സർവീസസ് എന്ന് പ്രസ് ചെയ്യുക. ജനറൽ സർവീസസിൽ ഇത് കണ്ടില്ലേ മെസ്സേജസ് ആൻഡ് ഡോക്യുമെൻറ്റ്സ് എന്ന് കാണും. അപ്പോൾ ആ മെസ്സേജസ് ആൻഡ് ഡോക്യുമെൻറ്റ്സ് എന്നുള്ളത് നിങ്ങൾ പ്രസ് ചെയ്യുക. ഇത് കുറേ തവണ ചെയ്യേണ്ടി വരും കേട്ടോ. അപ്ഷറ് കുറച്ച് തകരാറിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ കുറേ പേര് ഇത് ട്രൈ ചെയ്യുകയാണല്ലോ, ഇത് കറങ്ങിക്കൊണ്ടേയൊക്കെ ഇരിക്കും. പക്ഷേ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി, അപ്പോൾ ഇങ്ങനെ വരുന്നതായിരിക്കും. ഫ്രം എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഈ കമാൻഡ് നമ്പറും ഡീറ്റെയിൽസ് വരും. 2 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരും. അതിൽ സെലക്ട് ചെയ്യുക. അപ്പോൾ അത് സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ കാണുന്നതായിരിക്കും. ഇതിൽ നിങ്ങൾ പോയിട്ട് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് പാസ്പോർട്ട് എന്ന് അടിച്ചു കൊടുക്കുക. ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് പാസ്പോർട്ട് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് താഴെ വീണ്ടും സർവീസ് നെയിം സെലക്ട് ചെയ്യാനായിട്ട് വരുന്നതായിരിക്കും. അവിടെ വീണ്ടും പ്രസ് ചെയ്യുക. അപ്പോൾ ഈ സർവീസസ് എന്നുള്ളത് പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറബിയിൽ ഇതുപോലെ കുറേ സംഭവങ്ങൾ കിട്ടും. ഇതിൽ രണ്ടാമത്തത് കണ്ടല്ലോ, മസാഖത്തുൽ തഹ്സീറാത്ത് എന്നത്, ആ രണ്ടാമത്തത് നോക്കി വയ്ക്കുക. എന്നിട്ട് അത് ടിക്കറ്റ് കൊടുക്കുക. ഇതിൽ കുറേ സംഭവങ്ങൾ കാണും, പക്ഷേ നിങ്ങൾ പ്രസ് ചെയ്യേണ്ടത് മസാഖത്തുൽ തഹ്സീറാത്ത് എന്നതാണ്, രണ്ടാമതായിട്ട് കാണുന്നതാണ് നിങ്ങൾ പ്രസ് ചെയ്യേണ്ടത്. അത് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതാ ഇതിൽ വരുന്ന സംഭവങ്ങളെല്ലാം നിങ്ങൾ നോക്കിക്കോളൂ. അപ്പോൾ ഈ മസാഖലിൽ തഹ്സീറാത്ത് പ്രസ് ചെയ്തതിന് ശേഷം വീണ്ടും ഇത് കറങ്ങി വരും.
അപ്പോൾ ആ സബ്ജക്റ്റിൻ്റെ അവിടെ നിങ്ങൾ അടിച്ചു കൊടുക്കേണ്ടത് ഇതാണ്, എക്സ്റ്റൻഡ് വിസിറ്റർ വിസ എന്ന് അടിച്ചു കൊടുക്കണം. എക്സ്റ്റെൻഡിങ് വിസിറ്റ് വിസ എന്നതാണ് നിങ്ങളുടെ ടോപ്പിക് ആയിട്ട് നിങ്ങൾ അടിച്ചു കൊടുക്കേണ്ടത്. അടുത്തത് തൊട്ടു താഴെ മെസ്സേജ് ഓർ ഡോക്യുമെൻറ്റ്സ് എന്ന് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ അറബിയിൽ 1264 ക്യാരക്ടേഴ്സ് അടങ്ങുന്ന ഒരു മെസ്സേജ് അയച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിന്നും ആരാണോ വിസിറ്റ് വിസയ്ക്ക് വന്നത്, അവർ വിസിറ്റ് വിസയ്ക്ക് വന്നിട്ടുണ്ട്, അവരുടെ വിസിറ്റ് വിസ റിന്യൂ ചെയ്യണം. ബിക്കോസ് കാരണം എന്താണ്, ഈ അസുഖമുള്ളത് കൊണ്ട് ഫ്ലൈറ്റുകളില്ല, അതുകൊണ്ട് അവർക്ക് പോകാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഇതൊന്ന് റിന്യൂ ചെയ്ത് തരാൻ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അവർക്കൊരു മെസ്സേജ് അയച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിൽ നിങ്ങൾ ഡോക്യുമെൻ്റ് അറ്റാച്ച് ചെയ്യണം. അറ്റാച്ച് ചെയ്യുന്ന ഡോക്യുമെൻ്റ്സ് എന്തൊക്കെയാണെന്ന് ഉള്ളത് നോക്കിക്കേ. നിങ്ങളപ്പോൾ ഇറർ മെസ്സേജിൻ്റെ സ്ക്രീൻഷോട്ട്, വിസ ഹോൾഡർ പാസ്പോർട്ട് കോപ്പി, വിസ പേയ്മെൻറ്റിൻ്റെ സ്ക്രീൻഷോട്ട്, ഇൻഷുറൻസ് പേയ്മെൻറ്റിൻ്റെ സ്ക്രീൻഷോട്ട് ഇതെല്ലാം ഒരു PDF ആക്കിയിട്ട് നിങ്ങളുടെ കയ്യിൽ വെച്ചിരിക്കണം. PDF ഫയലാക്കിയിട്ട് വേണം നിങ്ങളുടെ കയ്യിൽ വെക്കേണ്ടത്. എന്നിട്ട് ആ ചൂസ് ഫയൽ എന്ന് കാണുന്നിടത്ത് നിങ്ങൾ അത് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. PDF ആക്കാൻ അറിയാത്തവർക്ക് PDF ആക്കാൻ പറ്റിയ നിറയെ അപ്ലിക്കേഷൻസ് നമ്മുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ PDF ആക്കുക, ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം. പിന്നെ അടുത്തത് ഈ കോളം കണ്ടില്ലേ, ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് എഴുതി കൊടുക്കണം. അപ്പോൾ വിസ എക്സ്റ്റൻഷൻ ഡോക്യുമെൻറ്റ്സ് എന്ന് അവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതിയാകും. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഡോക്യുമെൻസിൽ പോയി നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഡോക്യുമെൻസ് ആ ചൂസ് ഫയൽ ടച്ച് ചെയ്താൽ മതി, നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഡോക്യുമെൻസ് ഇവിടെ അറ്റാച്ച് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ആ ഡോക്യുമെൻസ് അറ്റാച്ച് ചെയ്തതിന് ശേഷം അറ്റാച്ച് എന്നത് പ്രസ് ചെയ്ത് കൊടുക്കുക. അറ്റാച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾ സെൻഡ് എന്ന് കൊടുക്കുക. സെൻഡ് എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു മെസ്സേജ് മൊബൈലിലും വരും ഇതിലും വരും. യുവർ റിക്വസ്റ്റ് വാസ് സെൻഡ് സക്സസ്ഫുള്ളി എന്നൊരു മെസ്സേജ് നിങ്ങൾക്ക് വരുന്നതായിരിക്കും നിങ്ങളുടെ മൊബൈൽ നമ്പറിലും ഇവിടെയും. അപ്പോൾ നിങ്ങൾ 24 മണിക്കൂർ വെയിറ്റ് ചെയ്യുക. 24 മണിക്കൂറിനുള്ളിൽ എന്തായാലും നിങ്ങളുടെ വിസിറ്ററിൻ്റെ വിസ റിന്യൂ ആയിട്ട് ഉണ്ടാവും. അഥവാ അല്ലെങ്കിൽ വർക്കിംഗ് ഡേയ്സ് ആണെങ്കിൽ വിത്തിൻ 1 hour or 2 hours വിസ റിന്യൂ ആയിട്ടുണ്ടാവും. നിങ്ങൾക്ക് അത് നിങ്ങളുടെ അപ്ഷറിൽ നിന്ന് തന്നെ നോക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതുപോലെ നിങ്ങളുടെ വിസിറ്ററിൻ്റെ വിസ റിന്യൂ ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരയ്ക്കും അസ്സലാമു അലൈക്കും.